സൂക്ഷിക്കണം. ആ ഭാഗത്തായിരുന്നു അച്ഛനെ കെട്ടിയിട്ടത്. നമുക്ക് അങ്ങോട്ട് പോവാം. പോവാം. ആരും കേട്ടില്ല. വാ. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. പുറത്തെങ്ങാനും പോയതായിരിക്കും. വാ വാ പോവാം. അച്ഛനല്ല, അച്ഛൻ്റെ അളിയനാ. വരണ ടീച്ചർ, എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്ത് വിചാരിച്ചു എന്നെ പറ്റി? ഭരത് വെറും പൊട്ടനാണെന്നോ? നിങ്ങളുടെ ഓട്ടോറിക്ഷ യാത്ര വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. നീയൊക്കെ തേടിപ്പിടിച്ച് വീണ്ടും ഇവിടെ വരുമെന്ന് ഊഹിക്കാനുള്ള കോമൺ സെൻസൊക്കെ എനിക്കുണ്ട്. മുറി ഹിന്ദിയും പറഞ്ഞ് നടന്ന പഴയ ഭരത്തല്ല ഇപ്പൊ ഞാൻ. പാലക്കൽ ഗ്രൂപ്പിന്റെ മുതലാളിയാ മുതലാളി. മനസ്സിലായോ രണ്ടിനും? എന്റെ അച്ഛൻ എവിടെ? ആ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. എന്റെ അച്ഛൻ എങ്ങോട്ടാ മാറ്റിയെന്ന്? ആ നിങ്ങൾ ഈ കാണിക്കുന്നത് ക്രിമിനൽ കുറ്റം ആണോ? ഒരാൾ ക്രൈം ചെയ്യുന്നത് പോലെ കുറ്റകരമാണ് അയാളെ ആ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കുന്നത്. കൃഷ്ണൻ നേരെ ചൊവ്വയായിരുന്നെങ്കിൽ എനിക്ക് അയാളെ ഇങ്ങനെ തട്ടിക്കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അതായത് എന്നെ ഈ പണി ചെയ്യാൻ പ്രേരിപ്പിച്ചത് നിന്റെ അച്ഛനാ. നിയമമനുസരിച്ച് നോക്കിയാ അളിയനും പ്രതിയാവും. കളിയാക്കുവാണോ? ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്. ടീച്ചർക്ക് കളിയായിട്ട് തോന്നിയെങ്കിൽ ഞാനെന്ത് ചെയ്യണേ? പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിട്ടോണ രണ്ടുപേരും. ഇനി ഇതുപോലെ എന്റെ പിന്നാലെ വന്ന നീ പിന്നെ നിന്റെ അച്ഛനെ ജീവനോടെ കാണില്ല. ആ പിന്നെ കാവ്യച്ചോട് പറയാ, പോലീസിൽ അറിയിക്കുക, മുതലായ കലാപരിപാടികളൊന്നും വേണ്ട. അങ്ങനെ എന്തെങ്കിലും നീക്കം ഉണ്ടായ അളിയന്റെ ചീട്ട് ഞാനങ്ങ് കീറുവേ. സ്ഥലം കാലയാക്ക് പോ. തിരിച്ചെത്തിയിട്ടില്ല.
ഏതെങ്കിലും ഇടവഴിയിലൂടെ കാറോടിച്ച് നമുക്ക് മുമ്പ് ഇവിടെ എത്തുമെന്ന ഞാൻ വിചാരിച്ച. മുത്തശ്ശിയെ വിളിച്ച് നമ്മളെ പറ്റി ചിലപ്പോ നോണ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഭർത്ത് വഴിയിൽ പതുങ്ങി നിന്ന് നമ്മളെ വാച്ച് ചെയ്യുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. ഇത്രയും കഷ്ടപ്പെട്ട് യാത്ര ചെയ്തത് വെറുതെ ആയിപ്പോയി. അച്ഛനില്ലാത്ത ഈ വീട്ടിലേക്ക് എനിക്ക് കേറാൻ തോന്നുന്നില്ല. ആന്റി മോളെ പേടി തോന്നുന്നു എനിക്ക്. തട്ടിപ്പിലൂടെ കുറെ പണം കട്ടെടുത്ത് കഴിയുമ്പോ ഭർത്തിനെ കൃഷ്ണയെ വിടാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒരാളെ ഇങ്ങനെ ഒളിപ്പിച്ചിരുത്തി ഭക്ഷണം കൊടുത്തിട്ടും കാവലിന് ആളെ വച്ചും ഇങ്ങനെ എത്ര നാൾ ഒളിപ്പിക്കാൻ പറ്റും? അങ്ങനല്ല ആന്റി, അച്ഛനെ കൊണ്ട് നിർബന്ധമായ ഒപ്പിട്ട് വാങ്ങിച്ചിട്ടാണ് മാമൻ ഓരോന്ന് സ്വന്തമാക്കുന്നത്. ഉദ്ദേശിക്കുന്ന പേപ്പറിലെല്ലാം ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അച്ഛന്റെ ആവശ്യം എന്താണെന്ന് മാമൻ ആലോചിക്കില്ലേ? പുറത്തു വന്ന അച്ഛൻ വെറുതെ ഇരിക്കില്ല. സംഭവിച്ചെന്താണെന്ന് എല്ലാരോടും പറയും, പോലീസിനെ അറിയിക്കും. മാമൻ ചെയ്ത കുറ്റമായിട്ട് പോലീസും പിടിക്കും. അതറിയാവുന്ന മാമൻ അച്ഛനെ വിട്ടയക്കോ? അപകടപ്പെടുത്തില്ലേ? അങ്ങനെ ചെയ്യൂ ആന്റി. മോളെ അച്ഛൻ ഒരിക്കലും പുറത്തു വരാതിരിക്കാനുള്ള വഴി നോക്കും മാമൻ. മോൾ ഇങ്ങനെ പറയുമ്പോ എനിക്കും ടെൻഷൻ ആവുക. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ എല്ലാ കാര്യങ്ങളും അമ്മ അറിയണം. അമ്മയ്ക്ക് അച്ഛനോട് സ്നേഹമൊക്കെ ഉണ്ട്, പുറമേ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. കാവ്യയുടെ മുമ്പില് ഭാരത് അധികം അഭ്യാസം എടുക്കില്ല. സ്നേഹം ഉണ്ടായിട്ടല്ല, കുടുംബസ്വത്തിന്റെ അവകാശം കാവ്യയുടെ പേരിലല്ലേ. പിണക്കിയാ അത് നഷ്ടമാവുന്നറിയാം. നമ്മൾ പറയുന്നതൊക്കെ അമ്മ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ വിശ്വസിക്കാൻ ആരുമില്ലല്ലോ. എന്തായാലും പറയാം, കാവ്യ അറിയണം. അച്ഛനെ രക്ഷിക്കാൻ കാവ്യക്ക് കഴിയും. ഒരു പക്ഷേ ഈ ഒരു സംഭവത്തോടെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് അമ്മ അച്ഛനോട് അടുക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കേണ്ടി. ഞാനൊരു സാധ്യത പറഞ്ഞതാ. അങ്ങനെ സംഭവിക്കണേ എന്റെ ഗുരുവാരപ്പ. നമുക്കെന്തായാലും അമ്മയോട് സംസാരിക്കാം. വാണ്ടി പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ നേരത്തെ കൃഷ്ണയെ കണ്ട കാര്യം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? അമ്മയോട് പറഞ്ഞ അച്ഛനെ കൊന്നു കളയുമെന്ന് പറഞ്ഞ് ഭരത് മാമ പേടിപ്പിച്ചു. അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ പറയാതിരുന്നത്. എന്നിട്ട് ഇപ്പോഴെന്നോട് പറഞ്ഞതോ? ഇനിയും കാര്യങ്ങൾ അമ്മ അറിഞ്ഞില്ലെങ്കിൽ കൂടുതൽ അപകടമാവുമെന്ന് എനിക്ക് തോന്നി. നോക്കൂ കാവ്യ, ഭരത്തിന്റെ പേരിലുള്ള പവർ ഓഫ് അറ്റോണിയിൽ കൃഷ്ണ ഒപ്പിട്ടു കൊടുത്തു. ആ ലക്ഷ്യം സാധിച്ച സ്ഥിതിക്ക് ഇനി കൃഷ്ണയ്ക്ക് എന്ത് സംഭവിച്ചാലും ഭരത്തിനൊന്നുമില്ല. എന്ന് മാത്രമല്ല, കൃഷ്ണയെ ഒഴിവാക്കുന്നതാണ് ബുദ്ധിയെന്ന് ഭരത്തിന് തോന്നാനും ഇടയുണ്ട്. ഓഫീസിലെ ഏതെങ്കിലും ഒരു സ്റ്റാഫിന് ഇങ്ങനൊരു ഗതി വന്നാൽ അമ്മ ഇടപെടില്ലേ? അതുപോലെ കരുതിയാ മതി. ഓഫീസിലൊരു ജോലിക്കാരൻ മാത്രമാണ് അച്ഛന്ന് വിചാരിച്ചാൽ മതി. അമ്മയുടെ ആരുമല്ല, സ്നേഹിക്കാൻ വേണ്ട. വേണമെങ്കിൽ മറ്റാരും ഇല്ലാത്ത ഒരു പെണ്ണിന്റെ അച്ഛനെന്ന് കരുതിക്കോ. എന്തായാലും വേണ്ടില്ല, അച്ഛന് ജീവൻ രക്ഷിക്കണം. അതിന് അമ്മ വിചാരിച്ചാലേ പറ്റൂ. അവള് കിലുകിലാന്ന് പറഞ്ഞൊന്നും കാവ്യ വിശ്വസിച്ചിട്ടില്ല. പ്ലീസ് അമ്മ. കാവ്യക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓഫീസിൽ വിളിച്ച് മാനേജറോട് ചോദിക്ക്. വിനോദിന് കാര്യങ്ങളൊക്കെ അറിയാം. മുത്തേ, അവള് വിടുന്ന കൃഷ്ണമൊന്നുമില്ലല്ലോ. വിനോദിനെ വിളിച്ചു തരട്ടെ. ഞാൻ വിളിക്കാം. കാവ്യ മാഡം, ഓഫീസിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും വിനോദ് ഇപ്പൊ എന്നെ അറിയിക്കുന്നില്ല.
മാഡം അത് പിന്നെ കൃഷ്ണ ഭരതന് പവർ ഓഫ് അറ്റോണി ഒപ്പിട്ട് കൊടുത്തോ? കൊടുത്തു മാഡം. ഇത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം നിങ്ങൾ എന്നെ അറിയിച്ചില്ലല്ലേ. സോറി മാഡം. ഇനി സോറി പറഞ്ഞിട്ടെന്ത്? കമ്പനിക്ക് ഫേവറായി കാര്യങ്ങൾ മാനേജ് ചെയ്യാനാ നിങ്ങളെ മാനേജറായിട്ട് വെച്ചിരിക്കുന്നത്. പേടിച്ചിട്ടാണ് മാഡം. ആരെ ഭരതനെയോ? ഇനി എന്തൊക്കെയാ ഞാൻ അറിയാത്ത കാര്യങ്ങള് പറയണം. ശരി, കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാൻ വിനോദിനെ ഇനിയും വിളിക്കും. ഓക്കെ മാഡം. വിനോദ് പറഞ്ഞില്ലേ കാര്യങ്ങള്? കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി. കുഴപ്പമാവോ? എന്തോ കുഴപ്പത്തിന്റെ മണം അടിക്കുന്നുണ്ടല്ലോ. ചേച്ചി നീ എവിടെയാ? ഞാൻ ഇവിടെ തന്നെയുണ്ട് ചേച്ചി. എന്താ ചേച്ചി? ഉടനെ വീട്ടിലേക്ക് വരണം. ഞാൻ കുറച്ച് ബിസിയാ ചേച്ചി, ഒന്ന് രണ്ട് കസ്റ്റമേഴ്സിനെ കാണണം. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് വരാം. എല്ലാ പരിപാടിയും മാറ്റിവെച്ച് നീ പെട്ടെന്ന് ഇപ്പൊ ഇങ്ങോട്ട് വരണം. ചില കാര്യങ്ങളുണ്ട്. ഞാൻ വിചാരിച്ചത് തന്നെ. മണിക്കുട്ടി എന്തെല്ലാമോ ചെവിയിൽ ഓതി കൊടുത്തു കാണും. കാണുന്നില്ലല്ലോ, ഒരനക്കോ ഇല്ല. തന്നെ എന്തായാലും ഫേസ് ചെയ്യുക തന്നെ. വല്ലാതെ ചൂട്. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഭരത് എവിടെ നിൽക്ക്? ഇങ്ങ് വാ, ഇങ്ങ് വരാൻ. കാവ്യ, കൃഷ്ണ എവിടെ? ഭരത്തിനോടാ ചോദിച്ചത് കൃഷ്ണ എവിടെയെന്ന്. എനിക്കറിയില്ല ചേച്ചി. ചേച്ചി സത്യമായിട്ടും നിർത്ത്. എല്ലാം അറിഞ്ഞിട്ടാ ഞാൻ ചോദിക്കുന്നത്. ഓഫീസിൽ നിന്ന് കള്ളക്കണക്ക് എഴുതിയെടുത്ത പണം, മോഷ്ടിച്ച പണം, പവർ ഓഫ് അറ്റോണിയുടെ കഥ എല്ലാം മനസ്സിലാക്കി ഞാൻ. ഇനി പറ, കൃഷ്ണ എവിടെയുണ്ട്? നീ അയാളെ എന്ത് ചെയ്തു? കൊന്നു കളഞ്ഞോ?
അളിയന് കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. നേരത്തെ ഒരു പണി തീരാത്ത വീട്ടിലായിരുന്നു അമ്മ അച്ഛനെ താമസിപ്പിച്ചിരുന്നത്. ഇപ്പൊ അവിടെ ഇല്ല, എവിടെയാണെന്ന് ചോദിക്ക്. കുറെ കൂടി സൗകര്യമുള്ള സ്ഥലത്ത് അളിയൻ ഹാപ്പിയാണ്. എന്തിനടാ, എന്തിനായിരുന്നു ഇതെല്ലാം? എന്തിന്റെ കുറവാ നിനക്ക്? എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കൊച്ചാക്കണോ? ചേച്ചി കഴിഞ്ഞെല്ലാം പറഞ്ഞ അളിയന്റെ സ്വന്തം ആളായോ ഇപ്പോ? ഇക്കണക്കിന് നാളെ അയാളുടെ കൂടെ ജീവിക്കാൻ തയ്യാറാണെന്ന് കൂടി പറയല്ലോ. അഹങ്കാരം പറയുന്നു നീ. കാവ്യേ വിട്, നീ വിട്, അമ്മ ഇങ്ങോട്ട്. നിന്നോട് വരാനില്ല, നിന്നെ കണ്ടുപോരുത്. ഞാൻ നീ ഇങ്ങോട്ട് വന്നേ, ഞാൻ കാര്യം പറയട്ടെ. എന്ത് വിവരക്കേടായി കാണിക്കുന്നേ? മണിക്കുട്ടിയുടെ വാക്ക് വിശ്വസിച്ചിട്ടാണോ ഇവനെ പ്രതിക്കൂട്ടിക്കേറ്റുന്നേ? സത്യമല്ലാത്ത ബന്ധത്തിലൂടെ ഉണ്ടായ പെണ്ണ്, അവള് പറയുന്നതും ചെയ്യുന്നതും മൊത്തം അസത്യമായിരിക്കും. ഭാഗ്യം അമ്മേനെ രക്ഷിച്ചു. രാധിക നിന്നെ ചതിച്ചവളാ, അവള് കാരണമാ നീ ഇന്ന് തീ തിന്നുന്നത്. അവളുടെ മോളാ നിന്നെയും നിന്റെ മോളെയും പറ്റിക്കാൻ നിൽക്കുന്നത്. ആ പെണ്ണുകാരനോ അല്ലേ മുത്തിൽ നിന്നും കൃഷ്ണ അകന്നത്? ഒരച്ഛന്റെ സ്നേഹവും വാത്സല്യവും നമ്മുടെ കുഞ്ഞിന് കിട്ടുന്നുണ്ടോ? ആര് കാരണം? മണിക്കുട്ടി കാരണം. എന്നിട്ട് ആ മണിക്കുട്ടിയുടെ വാക്കുകൾ മുഖവിലക്കെടുത്തിട്ട് നീ നിന്റെ കൂടപ്പുറപ്പിന്റെ നേരെ ഇങ്ങനെ തുടങ്ങിയാലോ? എന്ത് കാരണം കൊണ്ടായാലും ഭരത് കൃഷ്ണനെ കൊണ്ടുപോയി കെട്ടിയിട്ടത് ശരിയാണോ അമ്മേ? ന്യായമാണോ? ഭരത് അങ്ങനെ ചെയ്തത് ഞാൻ പറഞ്ഞിട്ടാ. അമ്മേ, നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. അതെ കാവ്യജി, അമ്മ എന്നെ കൊണ്ടത് ചെയ്യിച്ചത്. നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. അതല്ലേടാ ഞാനും പറഞ്ഞത്. ആ കണ്ടില്ലെങ്കിലും അളിയൻ വളരെ ആക്റ്റീവാ. വിശ്രമം വേണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ച കണ്ടീഷനിലും അളിയനെതിരാ നിർബന്ധമായി ഓഫീസിൽ പോകുന്നത്, മണിക്കുട്ടിയെ കൂടെ കൊണ്ടുപോകുന്നത്. അതൊരു ബുദ്ധിയാ. ഓഫീസിലുള്ള അളിയന്റെ പിടിവിട്ട് പോവാതിരിക്കാനുള്ള തന്ത്രം. ഈ മുത്തിനെ കൂടി എന്താ ഓഫീസിൽ കൊണ്ടുപോകാത്തത്? അപ്പൊ മണിക്കുട്ടിയെ പാലക്കൽ ബിസിനസിന്റെ ആളാക്കണം, എല്ലാം അവളിലേക്ക് ചെല്ലണം. കൃഷ്ണയ്ക്ക് ശേഷം മണിക്കുട്ടി എന്നൊരു ധാരണ ഉണ്ടാക്കണം. അത്രയും ചിന്തിച്ചപ്പം എനിക്ക് ഭ്രാന്ത് പിടിച്ചു. ഞാനല്ലേ അത്രയും ചിന്തിച്ചത്, അപ്പൊ അമ്മക്ക് ഭ്രാന്ത് പിടിക്കൂ. കൃഷ്ണൻ നിന്നോട് അകലം കാണിക്കുന്നത് മനഃപൂർവ്വ. ബിസിനസ്സിൽ നീ ഇടപെടാതിരിക്കാനുള്ള അടവ്.